നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 4 ആഴ്ച മുൻപ് വരെ ലോകം വിറയ്ക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങൾ സമാധാനത്തിനായുള്ള വെള്ളക്കൊടിക്കായി മുറവിളി വിര കൂട്ടി. ഒടുവിൽ കാര്യങ്ങൾ ശാന്തമായി. ഹമാസിന് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ നിലകൊണ്ടത് പോയ ദിവസങ്ങളിൽ. മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹു പടിയിറങ്ങുന്നതിന് മുൻപ് അതിശക്തമായ ഒരു മുന്നറിയിപ്പും സൂചനയും തന്നെയാണ് ഹമാസിന് നൽകി പടിയിറങ്ങിയതും. തൊട്ടു പിന്നാലെ അധികാരത്തിൽ വന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനു ശേഷം അധികാരത്തിൽ വന്ന നഫ്താലി ബെന്നറ്റും സമാനമായ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹമാസിന് ബെന്നറ്റിന്റെ വക കനത്ത പ്രഹരം ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നു. ഭീകരന്മാരുടെ കട്ടപ്പുക തന്നെയാണ് ലക്ഷ്യം. ഇസ്രായേൽ സേന വീണ്ടും അതിശക്തമായി കളം പിടിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഇസ്രായേലിൽ 12 വർഷത്തെ നെതന്യാഹു യുഗത്തിന് അന്ത്യമിട്ട് നഫ്താലി ബെന്നറ്റ് പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ മുതൽ ഏവരും ഉറ്റുനോക്കിയതും അതുതന്നെയാണ്. എന്തായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിലും ലോകരാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിലും ഇസ്രായേലിന്റെ പുതിയ ഭരണകൂടത്തിന്റെ നയങ്ങളെ ശ്രദ്ധയോടെ ലോകം ഉറ്റുനോക്കുന്നതിനിടയിൽ തന്നെയാണ് ഹമാസിന് ആദ്യ പ്രഹരം അതിശക്തമായി തന്നെ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. 49-കാരനായ നഫ്താലി ബെന്നറ്റ് നെതന്യാഹു ഭരണകൂടത്തിന്റെ മുൻ പങ്കാളി കൂടിയായിരുന്നു. നെതന്യാഹുവിന് താഴെയിറക്കി പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിൽ കിങ് മേക്കറായി മാറിയ അദ്ദേഹത്തിന്റെ പാർട്ടിയായ യമുന പാർട്ടിക്ക് 120 അംഗ പാർലമെന്റിൽ ആകെ ലഭിച്ചത് 7 സീറ്റ് മാത്രമാണെങ്കിലും ഭാഗ്യം ഒരു വലിയ കാര്യമായി മാറി. അത് ബെന്നറ്റിനെ അനുഗ്രഹിക്കുകയായിരുന്നു. ഏതായാലും കിട്ടിയ പിടിവള്ളിയിൽ നന്നായി തന്നെ പിടിച്ചു കയറുന്നുണ്ട് ബെന്നറ്റ് എന്നതിൻ്റെ ആദ്യ സൂചനകൾ ഹമാസിന് നൽകിയ ആദ്യ മറുപടിയിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇസ്രായേലി ജനതയുടെ ദേശീയ വികാരം ആളിക്കത്തിക്കുക എന്നത് തന്നെയാണ് നെതന്യാഹുവിനു പിന്നാലെ ബെന്നറ്റും ലക്ഷ്യമിടുന്നത് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ യമുന പാർട്ടി അടങ്ങുന്ന സഖ്യത്തിൽ അറബ് വംശജർ അടങ്ങുന്ന അറബ് ഇസ്ലാമിക് പാർട്ടി അടക്കമുണ്ടെന്നതാണ് ഇസ്രായേലിലെ പുതിയ സർക്കാർ ശ്രദ്ധേയമാകുന്നതിൽ ഒരു കാര്യം. പക്ഷേ ഒരു വിട്ടുവീഴ്ചയും ഈ സഖ്യത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ഇസ്രായേലിന്റെ തദ്ദേശീയ വിഷയത്തിൽ ഉണ്ടാകില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുന്നത് ബെന്നറ്റ്. ആർക്കും കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ ഇസ്രായേലിൽ 2 വർഷത്തിനിടെ 4 തിരഞ്ഞെടുപ്പാണ് നടന്നതെന്നും രാഷ്ട്രീയമായി ഒരുപാട് ചരടുവലികൾ നടക്കുന്നുണ്ട് എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഹമാസ് വിഷയത്തിൽ ഒരു കോംപ്രമൈസിനും ഇസ്രായേൽ തയ്യാറല്ല എന്നത് തന്നെയാണ് പുതിയ പ്രധാനമന്ത്രിയും തന്റെ നിലപാടുകളിലൂടെ പറഞ്ഞു വെക്കുന്നത്. നെതന്യാഹുവിന്റെ ഓഫറുകൾ നിരസിച്ച പുതിയ സഖ്യത്തിന് പങ്കാളിയായ നഫ്താലി ബെന്നറ്റിന് ആദ്യ 2 വർഷം മാത്രമായിരിക്കും പ്രധാനമന്ത്രി പദം ലഭിക്കുക. തുടർന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന എയർ ലാപ്പിഡിനായിരിക്കും അവസരം. പുതിയ സഖ്യം രൂപീകരിച്ചതിൽ പ്രതിഷേധിച്ച് നഫ്താലി ബെന്നറ്റിന്റെ പാർട്ടിയിൽ നിന്ന് ഒരംഗം രാജിവെച്ചെങ്കിലും അദ്ദേഹം ഐക്യ സർക്കാർ രൂപീകരണത്തിൽ തുടരുകയാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഏതായാലും നമുക്കറിയുന്നത് പോലെ നെതന്യാഹുവിന്റെ വലങ്കയായിരുന്ന നഫ്താലി ബെന്നറ്റിന് ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അതേ നിലപാടാണുള്ളത്. ഫലസ്തീൻ സ്വാതന്ത്ര്യത്തെ എതിർക്കുന്ന അദ്ദേഹം സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ജെറുസലേമിലെയും ജൂത കുടിയേറ്റങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഹമാസിന്റെ ബലൂൺ ബോംബുകൾക്ക് അതിശക്തമായ മറുപടിയുമായി ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്യമിട്ടിരിക്കുന്നത് ഭീകരരുടെ കേന്ദ്രമെന്ന് തന്നെയാണ് ഇസ്രായേലി പ്രതിരോധ സേനയും പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഗാസ മുനമ്പിൽ വ്യോമാക്രമണം നടത്തി തന്നെയാണ് ഇസ്രായേൽ വ്യോമസേന കരുത്ത് കാണിച്ചിരിക്കുന്നത്. തെക്കൻ ഇസ്രായേലിലേക്ക് ഫലസ്തീനിയൻ പ്രദേശത്തു നിന്നും ഭീകരർ ബലൂൺ ബോംബ് പ്രയോഗിച്ചതോടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് സുരക്ഷാ സേനയും ദൃക്സാക്ഷികളും വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 21 അവസാനിച്ച 11 ദിവസം നീണ്ട സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. 11 ദിവസത്തെ ആക്രമണങ്ങൾക്കിടയിൽ ഇസ്രായേലിൽ 13 പേരും ഗാസയിൽ 260 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഖാൻ യൂനസിലെ തെക്കൻ ഗാസ നഗരത്തിലെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഇന്നത്തെ ആക്രമണം. ബലൂൺ ബോംബുകൾക്ക് മറുപടിയായി ഹമാസിന്റെ സൈനിക താവളങ്ങൾ പോർവിമാനങ്ങൾ ആക്രമിച്ചുവെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേന അറിയിച്ചു. ഭീകരരുടെ താവളങ്ങളും സംവിധാനങ്ങളുമാണ് ഉന്നമിട്ടതെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മേൽ ഗാസയിൽ നടന്ന ആക്രമണത്തിൽ 1000-ഓളം കെട്ടിടങ്ങളും ഓഫീസുകളും കടകളും തകർന്നിരുന്നു. ഇസ്രായേലിൽ പുതിയ സഖ്യ സർക്കാർ ഞായറാഴ്ച അധികാരമേറ്റതിന് ശേഷം ഗാസയ്ക്കെതിരെ നടത്തിയ ആദ്യ ആക്രമണം കൂടിയാണ് ഇന്ന് രാവിലത്തേത് എന്നതുകൊണ്ട് തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് പുതിയ നീക്കങ്ങൾ. ഹമാസ് അയച്ച ബലൂൺ ബോംബുകൾ കാരണം തെക്കൻ ഇസ്രായേലിൽ 20-ഓളം ഇടങ്ങളിൽ തീപിടുത്തമുണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗാസയിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം എന്ന വാർത്തകൾ മാധ്യമ അന്താരാഷ്ട്ര ചർച്ചകളിൽ ഇടം പിടിക്കുമ്പോൾ ഏവരും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് ഉറ്റുനോക്കുന്നത്.
ഗാസയിൽ നിന്ന് തെക്കൻ ഇസ്രായേലിലേക്ക് ബലൂൺ ബോംബ് അഗ്നി പടർത്തുന്ന ബലൂണുകൾ പ്രയോഗിച്ചതിന് തൊട്ട് പിന്നാലെ വ്യോമാക്രമണം നടന്നു എന്നതുതന്നെ അതിശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേൽ തക്കം പാർത്തിരിക്കുകയായിരുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഏതായാലും ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണം തന്നെയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും സേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ നിന്ന് വന്ന ബലൂണുകൾ തെക്കൻ ഇസ്രായേലിലെ നിരവധി ഇടങ്ങളിൽ തീപിടുത്തത്തിന് കാരണമായതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഒരു സമാധാനത്തിന്റെ യാത്രയും ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാകേണ്ടതില്ല എന്നത് മനസ്സിലാക്കി തന്നെയാണ് തിരിച്ചടി നൽകിക്കൊണ്ട് ഇസ്രായേൽ കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ ഒന്ന് അവസാനിച്ച് ശാന്തമായൊരു അന്തരീക്ഷത്തിലേക്ക് രണ്ട് പ്രദേശങ്ങളും വരുന്നതിനിടയിലാണ് പുതിയ പ്രധാനമന്ത്രി ചുമതലയേൽക്കുന്നതും ഗാസ മറുപടി നൽകുന്നതും അതിനേക്കാൾ കനത്ത പ്രഹരം ഇസ്രായേൽ നൽകുന്നതും. ഏതായാലും ഇസ്രായേലിൽ 12 വർഷത്തെ നെതന്യാഹു ഭരണത്തിന് ശേഷം പുതിയ സഖ്യ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ തീവ്ര ദേശീയവാദി കൂടിയായ ബെന്നറ്റ് അതിശക്തമായി തന്നെ ഗാസയ്ക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കിയത്. എന്തിന്, ബരാക് ഒബാമ US പ്രസിഡന്റായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് അധിനിവേശ നിർമ്മാണങ്ങൾ മന്ദഗതിയിലാക്കിയതിനെ തുടർന്ന് നെതന്യാഹു സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്ന വ്യക്തി കൂടിയാണ് നഫ്താലി ബെന്നറ്റ്. മാത്രവുമല്ല അദ്ദേഹം ഒരു തീവ്ര വലതുപക്ഷ നേതാവാണ്, ദേശ സുരക്ഷയിൽ കടുത്ത നിലപാടുകളുണ്ട്, അതേസമയം തന്നെ പ്രായോഗികവുമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ ലോക മാധ്യമങ്ങളടക്കം വിശേഷിപ്പിച്ചതും. നെതന്യാഹുവിന്റെ സമീപനങ്ങളോട് തൊട്ടുരുമി നിൽക്കുന്ന ആളാണെങ്കിലും ഇരുവരും കുറച്ചു വർഷങ്ങളായി അകൽച്ചയിലാണ്. അതേസമയം തീവ്ര ദേശീയത എന്നുള്ളത് രണ്ടുപേരെയും ചേർത്ത് വെക്കുന്ന ഘടകങ്ങളാണ്. ഏതായാലും ആധുനിക ഓർത്തഡോക്സ് ജൂത വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ് നഫ്താലി ബെന്നറ്റ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.